ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. പല്ല് സംബന്ധമായുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഫൗസിയയുടെ സംശയത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ കേട്ടോ. കോൾഗേറ്റ് വിസിബിൾ വൈറ്റ് എന്ന പേസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. കോൾഗേറ്റ് വിസിബിൾ വൈറ്റ് മാത്രമല്ല, എല്ലാ വൈറ്റനിങ് ടൂത്ത്പേസ്റ്റുകളെ കുറിച്ചുമാണ് ഈ വീഡിയോ. ടൂത്ത്പേസ്റ്റുകൾക്കെല്ലാം തന്നെ കുറച്ച് തരുതരിപ്പുണ്ടാവും. ഇത് അഴുക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതിനെല്ലാം തന്നെ ഒരു അളവുണ്ട്. ഇതിനാണ് RDA എന്ന് പറയുന്നത്, റിലേറ്റീവ് ഡെൻറ്റിൻ അബ്രസിവിറ്റി. അബ്രസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തരുതരിപ്പാണ്. 0 to 70 പറയുന്നത് കുറഞ്ഞതും, 71 to 100 എന്ന് പറയുന്നത് കുറച്ച് മീഡിയം അബ്രസീവ് ആയിട്ടുള്ളതും, 101 to 150 എന്ന് പറഞ്ഞാൽ ഹൈലി അബ്രസീവുമാണ്. ഈ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൾഗേറ്റ് വൈറ്റനിങ്ങിനെല്ലാം തന്നെ 124 ആണ്. അതായത് വളരെയധികം തരുതരിപ്പ് കൂടിയതാണ് കോൾഗേറ്റ് വൈറ്റനിങ്. കോൾഗേറ്റ് വൈറ്റനിങ് മാത്രമല്ല, എല്ലാ വൈറ്റനിങ് ടൂത്ത്പേസ്റ്റുകളും. അപ്പോൾ ഇത്രയും തരുതരിപ്പുള്ള ഇങ്ങനെയുള്ള ടൂത്ത്പേസ്റ്റ് ഒരാഴ്ച ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ പല്ലിൻ്റെ ഇനാമലിന് അത് സാരമായി തന്നെ ബാധിക്കുന്നതാണ്. ഇനാമലിൻ്റെ മുകളിലുള്ള മിനറൽസിനെ ഇത് നീക്കം ചെയ്യുന്നു. അതുമാത്രമല്ല പല്ലിൻ്റെ മുകളെല്ലാം തന്നെ റഫാക്കാനും ഇത് കാരണമാകുന്നു. ഒരുപാട് വൈറ്റനിങ് ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ചാലും നമ്മുടെ മോണയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാം. ഇതിന് കാരണം വൈറ്റനിങ് ടൂത്ത്പേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള പെറോക്സൈഡുകളാണ്. ഈ പെറോക്സൈഡുകൾ കാരണം തന്നെ നമ്മുടെ പല്ലുകൾക്ക് പുളിപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. മോണയിൽ എരിച്ചലും പുണ്ണുകളും ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ്. അതുമാത്രമല്ല ഓരോ തവണയും ഇത്രയും ഉരം കൂടിയിട്ടുള്ള ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇനാമലിൻ്റെ ഒരു ലെയർ തന്നെയാണ് നീക്കം ചെയ്യപ്പെടുന്നത്. ഇനാമലിൻ്റെ തൊട്ട് താഴെയുള്ള ഡെൻറ്റിൻ്റെ നിറം മഞ്ഞ നിറമാണ്. ഇനാമലാണെങ്കിൽ ഗ്ലാസ് പോലെയാണ് ഇരിക്കുക. ഓരോ ലെയർ ഇനാമൽ പോകും തോറും പല്ലുകൾ കൂടുതൽ മഞ്ഞ നിറമായി കാണപ്പെടുകയാണ് ഉണ്ടാകുന്നത്. കാരണം ഡെൻറ്റിൻ്റെ നിറം കുറച്ചുകൂടി വ്യക്തമായി കാണുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.